നമ്മളെല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ ഹൈവേകളിൽ ക്യാമറ കാണും, സ്പീഡ് ക്യാമറ. അപ്പോൾ ഈ ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ അവധി കാലത്ത് ചെറിയ ഐഡിയ ആണ്, പലർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ ചെറിയ മക്കൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഹൈവേകളിലെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പറയാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യാമറകളുടെ റോഡിന് അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒരു രണ്ട് വര കാണാൻ പറ്റും, ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇതുപോലത്തെ രണ്ട് വരകൾ കാണാൻ പറ്റും. ഈ രണ്ട് വരകളാണ് ഈ ക്യാമറയുടെ സെൻസർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് എന്നൊക്കെ ഉണ്ട്, അതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ്. നോക്കി ഇവിടെ നോക്കി, രണ്ട് വയറ് കാണാം നിങ്ങൾക്ക്. ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലൂപ്പ് ഇത് എവിടെ ഉണ്ട്? അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ അടുത്ത ലൂപ്പ്. ഈ രണ്ട് ലൂപ്പ്, ഈ രണ്ട് ലൂപ്പില് സിമ്പിളാണ്, ഈ രണ്ട് ലൂപ്പിൽ നോർമലി എന്ന് വെച്ചെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ലൂപ്പിന്റെ മുകളിൽ ഉണ്ടാവും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഗാന്ധിക വലയം ഉണ്ടാവും. ഒരു വാഹനം ആദ്യത്തെ ആ വയറിന്റെ മുകളിലോട്ട് മുകളിൽ കയറി എത്ര സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത വയറിന്റെ മാഗ്നറ്റിക് ലൂപ്പിലേക്ക്, ഗാന്ധിക വലയത്തിലേക്ക് എത്തുന്നത്, ഈ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ്, അപ്പൊ ആ സമയം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സ്പീഡ് മെഷർ ചെയ്യാം? അത് വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാവരും ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ? വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ അത് സഞ്ചരിക്കാനെടുത്ത സമയം, ഈ ഇക്വേഷൻ ആണ്. അപ്പൊ അത് കാരണം ഒരു വണ്ടി ഈ ആദ്യത്തെ വയറിൽ കയറുമ്പോൾ ഒരു മാഗ്നറ്റിക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ തന്നെ ഈ കൺട്രോൾ ബോർഡിനുള്ളിൽ എന്ത് ചെയ്യും, ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ ടൈമർ എപ്പോഴാണ് അവസാനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അടുത്ത മാഗ്നറ്റിക് ലൂപ്പിൽ, അതായത് അടുത്ത വയറിൽ കയറുമ്പോൾ എന്ത് ചെയ്യും, ഈ ടൈമർ അവസാനിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു വയറിൽ നിന്ന് അടുത്ത വയറിലോട്ട് ഈ വാഹനം എത്താനുള്ള സമയം കിട്ടും. ആ സമയം ഈ ഇതിനുള്ളിൽ ചെറിയൊരു മൈക്രോ പ്രോസസർ, മിനി കമ്പ്യൂട്ടർ ഉണ്ട്, അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിന്റെ കുറച്ച് ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ വാഹനം എത്ര വേഗതയിലാണോ വന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ വഴി നമുക്ക് കിട്ടും. ആ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ഇത് റോഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 2 മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. അത് മാറുന്നില്ല, ഡിസ്റ്റൻസ് മാറുന്നില്ല, വാഹനം കയറുന്ന സമയം മാത്രമേ മാറുന്നുള്ളൂ. എന്തുകൊണ്ടാണ് 80 കിലോമീറ്ററിൽ മാത്രം ക്യാമറ അടിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് ഈ കമ്പ്യൂട്ടറിലെ മിനി കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്ത് ഇത്ര സമയം ഇതിനെക്കാട്ടിൽ കുറഞ്ഞ സമയത്താണ് വാഹനം കട്ട്, ഈ രണ്ട് വയറിനെ കട്ട് ചെയ്തത് എങ്കിൽ ക്യാമറ ഓൺ ആവണം. ആ ഒരു ലോജിക്ക്, ആ ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ഒരു എഞ്ചിനീയർ ലെവലിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ കുട്ടികൾക്ക് അറിയാം, നാട്ടിലെ ഒരു സംവിധാനവും ടെക്നോളജി അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതിന് കൂടുതൽ കാര്യങ്ങളുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ ഞങ്ങളുടെ ഒരു അവധിക്കാല ക്യാമ്പ്, ഒരു ടെക്നിക്കൽ ക്യാമ്പ് ഈ മാസം April 10 ചങ്ങരംകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്.